അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ഹജ്ജിൻ്റെ ഏകദേശ കർമ്മങ്ങളും പൂർത്തിയായി പരിശുദ്ധമായ അറഫയിൽ നിൽക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ആ അറഫയിൽ എല്ലാവരും എത്തണം. അത് ജീവിതത്തിലെ വലിയ ഒരു ആഗ്രഹമായി കൊണ്ടു നടക്കണം. എല്ലാ സമയവും 5 വക്ത് നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് കൃത്യമായി ദുആ ചെയ്യണം. ഞാൻ ഹജ്ജിന് വന്ന കൂട്ടത്തിൽ ഒരാളെ കണ്ടു, വളരെ സാധുവായ മനുഷ്യനാണ്. അയാളുടെ കയ്യിൽ സാമ്പത്തികമായ ശേഷിയില്ല. എങ്ങനെയാണ് ഹജ്ജിനെത്തിയത്? അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ, തഹജ്ജുദ് നിസ്കരിച്ചിട്ട് എന്നും അള്ളാഹുവിനോട് ദുആ ചെയ്യും, അള്ളാഹുവേ എനിക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ എന്ന്. 2-3 പ്രാവശ്യം എനിക്ക് ലഭിച്ചു, പക്ഷെ അപ്പോഴെല്ലാം കൊറോണയായി എനിക്ക് വരാൻ കഴിഞ്ഞില്ല. ഈ വർഷം ഹജ്ജുൽ അക്ബറിൽ എനിക്ക് അള്ളാഹു എന്നെ എത്തിച്ചു തന്നു എന്ന് അദ്ദേഹം സന്തോഷം പറയുകയുണ്ടായി. വേറൊരാള് എറണാകുളത്ത് നിന്ന് വന്ന ഒരാള്, അയാൾ ഇസ്ലാമിലേക്ക് വന്ന ഒരാളാണ്. അൽഹംദുലില്ലാഹ്, അയാളുടെ കൂടെ 27 ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം സന്തോഷം പറയുകയുണ്ടായി. അള്ളാഹുവിന്റെ ദീനിലേക്ക് വരാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിലേക്ക് വരാനുള്ള കാരണം ഞാൻ ഈ മതമാണ് ശരി. ഞാൻ ഒരുപാട് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യത്തിലേക്ക് ഞാൻ പോയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് മനുഷ്യനാണ്? അങ്ങനെയാണ് ഇസ്ലാമിലേക്ക് വന്നത്. ഞാൻ ചോദിച്ചു, ഇസ്ലാമിലേക്ക് വന്ന നിങ്ങൾ അൽഹംദുലില്ലാഹ് അള്ളാഹു നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ് ചെയ്തത്. അങ്ങനെയുള്ള നിങ്ങൾ ആ പരിശുദ്ധമായ ഇസ്ലാമിൽ വന്ന് ഈ മക്കയിലെത്തുമ്പോ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങൾ അജ്ജിനു വേണ്ടി ഇവിടെ വന്നപ്പോ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? അപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിലൂടെ കണ്ണുനീര് ധാരധാരയായി ഒഴുകി. അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ, ഇത്രയും പച്ചയായ യാഥാർത്ഥ്യങ്ങൾ, ഈ കഅബയും ഈ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരുന്നു എന്നതിന് വ്യക്തമായ തെളിവും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ആ റബ്ബിന്റെ കാരണങ്ങളെ കാര്യ ആ റബ്ബിന്റെ തീരുമാനങ്ങളോടെയാണ് ഇവിടെ എല്ലാം നടക്കുന്നത് എന്ന് പൂർണ്ണമായി ബോധ്യപ്പെടുന്ന ആ ഒരു പരിപൂർണമായ ആ ഒരു ദീനിലേക്ക് കടന്നു വന്നത് അല്ലാ, ഞാൻ എങ്ങനാനും അങ്ങനെ വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്തിനു കൊള്ളുമായിരുന്നു ഉസ്താദേ എന്ന് പറഞ്ഞ് അദ്ദേഹം കരയുവാൻ തുടങ്ങി. അത്ഭുതപ്പെട്ടുപോയി. യഥാർത്ഥത്തിൽ ഹജ്ജിന് വരാൻ പറ്റിയ സമയത്ത് എല്ലാവരും ഹജ്ജിന് വരണം, നല്ല ക്ഷീണം എനിക്കുണ്ട് എന്നാലും പറയാതിരിക്കാൻ കഴിയുകയില്ല. എല്ലാവരും ഹജ്ജിന് വരേണ്ട നല്ല സമയത്ത് എത്രയും പെട്ടെന്ന് ഹജ്ജിന് വരാൻ കഴിവുള്ളവർ എത്രയും പെട്ടെന്ന് വരണം. അല്ലാത്തവര് ഹജ്ജിന് വരാനുള്ള സാമ്പത്തികം ഇൻഷാല്ലാ ഉണ്ടാക്കണം. ഇനി അതുമല്ലാത്തവർ നാഥനായ റബ്ബിനോട് നിരന്തരമായി റബ്ബിനോട് ദുആ ചെയ്യണം. 5 വക്ത് നിസ്കാരത്തിന് ഞാൻ എല്ലാ 5 വക്ത് നിസ്കാരത്തിന്റെ ശേഷവും അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ടായിരുന്നു, അള്ളാഹുമ്മ റസൂഖന ഹജ്ജം മബ്റൂറ എന്ന് റബ്ബിനോട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹു എന്നെ എത്തിച്ചു. ഹജ്ജ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇത് കുറച്ചും കൂടി മുമ്പേ ആകേണ്ടിയിരുന്നു. എന്തൊരു ആനന്ദമാണ്, എന്തൊരു സന്തോഷമാണ് ഇന്നലെ അറഫയിൽ വെച്ച് അനുഭവിച്ച ആ ഒരു അനുഭവം, വല്ലാത്തൊരു അനുഭവം. മഷാല്ലാ, ഏതൊരു മുഅ്മിനിന്റെ കണ്ണിലൂടെയും അറിയാതെ കണ്ണുനീര് ധാരധാരയായി വന്നു പോകുന്ന ഒരു ഇടമാണ് അറഫ. ആ അറഫയിൽ എല്ലാവർക്കും സംഗമിക്കണം. ആ അറഫയിൽ എത്ര ആളുകളാണ് കരയുന്നത്? ഓരോരുത്തരും ഓരോ മൂലക്കിരുന്ന് കരയുകയാണ്. ഒരു ഭാഗത്ത് കുറെ സ്ത്രീകൾ അള്ളാഹുവിന്റെ മുന്നിൽ കരയുകയാണ്, കുറെ ആളുകൾ കരി പുരുഷന്മാര് കരയുകയാണ്, ഓരോ സ്ഥലത്തു നിന്നും കരയുകയാണ്, പാടന്റെ മുകളിൽ നിന്ന് കരയുകയാണ്. എല്ലാവരും കരയുന്ന അള്ളാഹിനോട് പുറത്തു തരണേ അറബേ, സ്വർഗം നൽകണേ അള്ളാ, ഈമാൻ സലാമത്താക്കണേ അറബേ എന്ന് പറഞ്ഞ് ഓരോരുത്തരും കരയുന്നത് കണ്ടപ്പോ യഥാർത്ഥത്തിൽ അൽഹംദുലില്ലാഹ് ആ അറഫയിൽ എല്ലാവർക്കും വരണം. അള്ളാഹുവേ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അൽഹംദുലില്ലാഹ് പരിശുദ്ധമായ അറഫയിൽ നിന്ന് അറഫയിൽ നേരെ മുസ്ദലിഫയിലേക്ക് വന്നു. അതാണ് ഹജ്ജിന്റെ മറ്റൊരു കർമ്മം, മുസ്ദലിഫയിൽ രാപ്പാർക്കുക എന്നത്. അവിടെ നിന്ന് സുബഹ് നിസ്കാരം കഴിഞ്ഞ് നേരെ ജംറത്തുൽ വന്ന് കല്ലെറിഞ്ഞ് അൽഹംദുലില്ലാഹ് അവിടെ നേരെ മക്കത്ത് വന്ന് ഇഫാദത്തിന്റെ തവാഫ് ചെയ്ത് അൽഹംദുലില്ലാഹ് അവിടെ നേരെ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സിദ്ദീഖ് ഹാജിയുടെ വീട്ടിലേക്ക് വന്ന് ഇൻഷാല്ലാഹ് ഒരു 10 മിനിറ്റ് സിദ്ദീഖ് ഹാജിയുടെ വീട്ടിൽ വന്ന് അൽഹംദുലില്ലാഹ് സിദ്ദീഖ് ഹാജിയുടെ വീട്ടിൽ വന്ന് നന്നായി റബ്ബിന്റെ അനുഗ്രഹത്താൽ നന്നായി കുളിച്ച് നല്ല വൃത്തിയായി
അൽഹംദുലില്ലാ സിദ്ദീഖ് ഹാജിയുടെ നല്ല പെരുന്നാളിൻ്റെ ഭക്ഷണവും കഴിച്ച്, പെരുന്നാളിൻ്റെ ഭക്ഷണം കഴിച്ചത് ബഹുമാനപ്പെട്ട സയ്യിദ്ന സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങളുപ്പാപ്പയുടെ കൂടെയാണ്.